പ്രൗഢഗംഭീരമായ പ്രഭാഷണങ്ങൾ ശ്രവിച്ച് ഇരിക്കുന്ന ഈ സദസ്സിൽ കുറച്ച് മെല്ലെ പറയണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ സാമൂഹിക നവോത്ഥാന മുന്നേറ്റങ്ങളിൽ ഇസ്ലാഹി പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ള ദൗത്യത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഇവിടെ പ്രതിപാദിച്ചിട്ടുണ്ട് നവോത്ഥാനം എന്ന് പറയുന്നത് സ്ഥാപനവൽക്കരിക്കപ്പെട്ട ചങ്ങലകൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു വ്യവസ്ഥിതിയല്ല സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സാമൂഹികമായ മുന്നേറ്റങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവാചക പ്രബുദ്ധരുടെ മാതൃകയാണ് ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് മക്കയുടെയും മദീനായിടേയും പ്രദേശങ്ങളെയും ലോകത്തെ ആഗമാനം തന്നെ ശുദ്ധമായ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ പ്രവാചകന് സാധിച്ചത് പ്രവാചകൻ്റെ സാമൂഹികമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആാൻ വിരൽ ചൂണ്ടിയിട്ടുള്ളത് വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹികമായ ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുവാനും വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നബീസ്ല്ലാഹു അലഹി വസലമയെ സംബന്ധിച്ച് പറഞ്ഞവരെല്ലാം സാമൂഹിക വ്യവസ്ഥതയിൽ നിർവഹിക്കപ്പെട്ടിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവിടെ അംഗീകരിക്കപ്പെട്ടത് കഴിവുകളെയും സ്വഭാവശുദ്ധികളെയുമായിരുന്നു മുരുകൻ കാട്ടാക്കട ആലപിച്ച് ഷാജഹാൻ ഒരുമനയൂർ എഴുതിയ മനോഹരമായ ഒരു കവിതയുണ്ട് കവിതയുടെ പേര് മധുഹ് എന്നാണ് പ്രവാചകനെ സംബന്ധിച്ചാണ് അതിലദ്ദേഹം തുടങ്ങുന്നത് അതിമനോഹരമായിട്ടുണ്ട് ആ ചന്ദ്രതാരം സ്വലാത്തു ചൊല്ലും നിനക്കാകാശവും താഴെ ഈ ഭൂമിയും ആയിരം നാവുകൾ അമ്മട്ടിൽ ചൊല്ലിയാൽ ആവില്ല വിടത്തെ മധുഹ് തീർക്കാൻ എന്നിട്ട് നബി നബീസ് അലൈബ് വസ്സലമയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്നുണ്ട് കറുകറുത്തൊരു നിഷയിലെ ചന്ദ്രനായി കാർമേഘപാളിയിൽ സൂര്യനായി കറുപ്പല്ല വെളുപ്പല്ല അകദാരി ദൃഷ്ടിയിൽ ഈശ്വരൻ അഗദാരിനുള്ളിലെ വെണ്മയത്രേ അടുത്ത വരി അതിലേറെ പ്രസക്തമാണ് ഇലാഹിൻ്റെ വീട്ടിലേ കാദ്യം ക്ഷണിക്കുവാൻ ഇശലായി വന്നത് കറുത്ത നിഗ്രോ കല്ലല്ല മരമല്ല ആ നിത്യചന്ദ്രന്മാരമല്ല സൃഷ്ടിച്ച അവനു താൻ പ്രാർത്ഥന സൃഷ്ടബിംബങ്ങൾ തകർന്നിടുന്നു ആ ചന്ദ്രതാരം സ്വലാത്തു ചൊല്ലും നിനക്കാകാശവും ഈ ഭൂമിയും ആയിരം നാവുകൾ അമ്മട്ടിൽ ആവില്ല ഇത് ഇലാഹിൻ്റെ വീട്ടിലേക്ക് ആദ്യം ക്ഷണിക്കുവാൻ ഇഷലായി വന്നത് കറുത്ത നീഗ്രോ എന്ന് ബിലാലിബിനൊറബാഹ് റലിയാഹുൻഹുബിനെ സംബന്ധിച്ച് പറയുമ്പോൾ അന്നത്തെ സാമൂഹിക വ്യവസ്ഥിതിയിൽ ആ സമൂഹത്തിലുണ്ടായിരുന്ന ബിലാലിബിൻ റബ്ബാഹ് റലി അള്ളാഹുൻഹുവിനെ പോലെയുള്ളവർ ആഗ്രഹിച്ചിരുന്നത് മനുഷ്യ എന്ന ഒരു വിളിക്ക് വേണ്ടിയായിരുന്നു വഹിഷി പറയുന്നുണ്ട് ഹംസാർ റലി അള്ളാഹുഹുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ജുബൈർ പ്രേരിപ്പിക്കുന്ന സമയത്ത് നിനക്ക് സ്വാതന്ത്ര്യം തരാം നിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളായി അംഗീകരിക്കാം മുതലാളിയായി അംഗീകരിക്കാമെന്നല്ല പറഞ്ഞത് മനുഷ്യനായി അംഗീകരിക്കാമെന്നാണ് വഹി പറയുന്നു ജുബൈറിൻ്റെ വീട്ടിലെ കാലിത്തൊഴുത്തിനേക്കാളും താഴെയുള്ള ഒരു വൃത്തികെട്ട അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന എനിക്ക് ആരെ കൊന്നിട്ടാണെങ്കിലും ജുബൈറിൻ്റെ തൊട്ടടുത്ത കസേരയിലിരിക്കുവാനോ മനുഷ്യ എന്ന് എന്നെ അഭിസംബോധന ചെയ്യുന്ന ഒരു അനുഭവത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്ന് വഹിഷി ആത്മകഥം ചെയ്യുന്നത് നജീബ് കിലാനി അതിമനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് അവിടെയാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലം സാമൂഹിക വ്യവസ്ഥിതിയിൽ ഇടപെട്ടുകൊണ്ട് ആപാല വൃദ്ധം മനുഷ്യരെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നത് നിങ്ങൾക്ക് കടമകളും കടപ്പാടുകളും കടമ്പകളും കടക്കാനുണ്ട് ആ കടമകളും കടപ്പാടുകളും നിർവഹിക്കേണ്ടത് മനുഷ്യർക്കിടയിലാണ് ഫലക്കു തഹമൽ അക്കബ എന്ന ആയത്ത് ഓതേണ്ടത് കാട് കയറിപ്പോയി കുന്നിൻ്റെ മുകളിൽ ഓലപ്പുരമേഞ്ഞിട്ടല്ല പത്രത്തിലൊരു പരസ്യം വന്നു വിവാഹവും അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു പരസ്യത്തിൽ കണ്ടു സലഫി യുവതിയായിരിക്കണം നിക്കാബ് ധരിക്കണം നിങ്ങൾ ആലോചിച്ചു നോക്കണം എഞ്ചിനീയർ വരെ പഠിച്ചിട്ടുണ്ട് പക്ഷേ എഞ്ചിനീയർ ആവില്ല കാരണം അത് നമുക്ക് പറഞ്ഞ പണിയല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആടിനെ നോക്കാം ഇഞ്ചി കൃഷി ഇറക്കാം ഇറക്കിയവർ തന്നെ നിർത്തിയിടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് കൃഷിയുടേത് ഇരിക്കട്ടെ ഇന്നലെ വരെ പഠിക്കാത്ത ഒരു പണിയെടുക്കാം ആശ്രമ അതിവാദത്തിൻ്റെ ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നിങ്ങൾക്കെന്നോട് വിഷമം തോന്നരുത് ആശ്രമ സലഫീവാദത്തിൻ്റെ നമ്മൾ സലഫുകൾ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് മുൻഗാമികളായിരിക്കുന്ന പ്രവാചക പ്രബുദ്ധരുടെ മാർഗം മുതൽ ഇങ്ങോട്ട് പിന്തുടർന്നു വന്നിരുന്ന ശ്രദ്ധേയമായ സത്യസരണിയെ എന്നവരുടെ അടിസ്ഥാനത്തിലാണ് സലഫുകൾ എന്ന് പ്രയോഗിച്ചത് എങ്കിൽ ഇന്ന് ആശ്രമ സലഫീവാദത്തിൻ്റെ ഇരകളായിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ സമൂഹം സാമൂഹിക ഭാഗങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു നിൽക്കുന്നു നീ താണ്ടിക്കടന്നില്ലേ ഏത് മലംബാധയാണ് താണ്ടിക്കടക്കേണ്ടത് സന്യാസത്തിൻ്റെതല്ല അതുമല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിൻ്റെതല്ല ആരും കാണാത്ത ഒരു മൂലയിലേക്ക് കയറിയിരുന്ന് അവിടെ തപസ്സിയായിരുന്നു കുറു ആനോതി മാത്രം കഴിച്ചുകൂട്ടുന്ന ഒരു സാഹചര്യത്തിലല്ല നിങ്ങളുടെ മലംപാതകൾ താണ്ടിക്കിടക്കേണ്ടത് നിന്റെ തൊട്ടടുത്ത അയൽവാസി പട്ടിണി കിടക്കുന്നു അവന് നീ സ്വാന്തന സ്പർശിയായി മാറുക അഗതികൾ പ്രയാസപ്പെടുന്നു അവിടെ നിൻ്റെ കൈ ചെന്നെത്തുക അനാഥർ പ്രയാസപ്പെടുന്നു അവിടെ സ്നേഹത്തിൻ്റെ ലാളനയും പരിലാളനയും പരിരക്ഷയും നൽകുന്ന രക്ഷിതാവാവുക അങ്ങനെ സമൂഹത്തിൻ്റെ സർവോന്മുഖമായ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുക ഇതാണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളാലോചിച്ചു നോക്കൂ പാലക്കാട് ജില്ലയിലെ മതുമരിച്ചു മതുമരിച്ചപ്പം എത്രയാളുകൾ സെൽഫി എടുത്തവരിട്ടവര് വേറെ സഹതാപത രംഗത്തിൻ്റെ സെൽഫി കൊണ്ട് ഏറും കളിയായിരുന്നു നമ്മുടെ രാജ്യത്ത് മധു അന്ന് മാത്രമല്ലല്ലോ അവിടെ ജീവിച്ചത് അതിന് മുമ്പ് മധു ഉണ്ടായിരുന്നു ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചു അവൾ എവിടെയാണ് ജീവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളറിഞ്ഞത് അവർ കൊല ചെയ്യപ്പെട്ടതിന് ശേഷമാണ് സമൂഹത്തിലെ അധകൃതരായിരിക്കുന്ന ജനവിഭാഗത്തോട് ഒട്ടി നിന്നുകൊണ്ട് അവരുടെ സാമൂഹിക മുന്നേറ്റത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോഴാണ് നവോത്ഥാനം എന്ന പദത്തിന് അർത്ഥമുണ്ടാകുന്നത് എന്നാണ് ഖുർആാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ കുറച്ചാളുകളെ കുറിച്ച് പറഞ്ഞു നാളെ നരകത്തിൽ പ്രവേശിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു മാ സലക്കും ഫീസൊക്കർ കുറേ ആളുകൾ സ്വർഗത്തിൽ നിന്ന് എത്തി നോക്കിയിട്ട് നരകത്തിലെത്തുമ്പം അവിടെ കുറച്ചാളുകൾ അവ ചോദിച്ചു നിങ്ങളെന്താ നരകത്തിൽ പറഞ്ഞു ഞങ്ങൾ കാലുല്ലംനക്കും മിനൽ മുസല്ലീൻ പ്രാർത്ഥനാ നിർഭയരായിരുന്നില്ല പ്രാർത്ഥനയിൽ അഭയം പ്രാപിച്ചവരായിരുന്നില്ല രണ്ടാമത് പറഞ്ഞതെന്താ മിസ്കീൻ വേണ്ടി ഒരു പദ്ധതിയും ആവിഷ്കരിക്കാത്തവരായിരുന്നു ഞങ്ങൾ ഭക്ഷണം കൊടുത്തില്ല സുഖലബ്ധിക്ക് വേണ്ടി അങ്ങനെ ജീവിച്ചുപോയി ഇസ്ലാം പറയുന്നിടത്തെല്ലാം സാമൂഹിക പ്രതിബദ്ധതയുണ്ടായിരുന്നു പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ ഇടപെട്ടതും ജീവിച്ചതും സമൂഹത്തിലായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മദീനായിൽ വെച്ചുകൊണ്ട് പള്ളിയിൽ വെച്ച് പ്രവാചകനുമായി നേരെ നേ ഏറെ നേരത്തെ ഹൃദയ സംവാദം നടത്തുന്നുണ്ട് മതപ്രബോധനങ്ങൾ ഹൃദയ സംവാദങ്ങളാണ് അതല്ലാതെ വൈകാരികതയുടെ പ്രക്ഷുബ്ധത തീർക്കലല്ല മതപ്രബോധനമെന്ന് പറയുന്നത് എന്നാൽ പ്രവാചകൻ നടത്തിയ ഹൃദയ സംവാദത്തിൻ്റെ ഭാഗമായിട്ട് മദീനായിലൂടെയുള്ള പ്രവാചകൻ്റെ കൂടത്തെ വൈകുന്നേരത്തെ സവാരിയിൽ ഹാത്തിം നിരീക്ഷിച്ചത് പ്രവാചകനെയായിരുന്നു മദീനായിലെ ജൂതന്മാരോട് കുശലം പറയുന്നു ക്രിസ്ത്യാനികളോട് സ്നേഹാദരകൾ പ്രകടിപ്പിക്കുന്നു വയോവൃദ്ധരുടെ അടിയിലേക്ക് ചെല്ലുന്നു കുട്ടികൾ ഓടിവരുന്നു ആ മണലാരണ്യത്തിൻ്റെ ഓരോ മണൽത്തരികളും പ്രവാചകനോട് ഹൃദയം തുറന്ന് സംവദിക്കുന്നു പക്ഷികൾ പാട്ടുപാടുന്നു കുട്ടുക മരങ്ങൾ സലാം പറയുന്നു ആ ഹൃദയഭേരിയായ കാഴ്ച കണ്ടുകൊണ്ടാണ് മഹാനായ പ്രവാചകൻ ഹാത്തിമിൻ്റെ ഹാത്തിം പ്രവാചകന്റെ കൂടെ നടന്നത് വീട്ടിലെത്തി ഇരിപ്പിടം നീക്കി വെച്ചു കൊടുത്തു നബിയേ അങ്ങയെ ഇരുത്താതെ ഞാൻ ഇരിക്കുന്നത് ശരിയല്ലല്ലോ മദീനായിലെ മണൽത്തരികൾക്ക് അങ്ങയോട് പറയാൻ നൂറ് കഥകൾ മദീനായിലെ ജനങ്ങൾക്ക് അങ്ങയെ ഇഷ്ടമാണ് ഇത്രയും സ്നേഹമുള്ള ഇത്രയും സൗഹൃദമുള്ള ഇത്രയും ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കുന്ന പ്രവാചക പ്രഭുവായ അങ്ങയുടെ മുന്നിൽ ഞാൻ ഇരിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ അബദ്ധമാണെന്ന് വിശ്വസിക്കുന്നു ഈ ഹാത്തിം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ഹാത്തിമിൻ്റെ കൈ പിടിച്ചു കൊണ്ട് പറഞ്ഞത് ഇത്രമാത്രമായിരുന്നു ഹത്തിം താങ്കളെൻ്റെ അതിഥിയല്ലേ താങ്കളിരിക്കൂ താങ്കളാണല്ലോ ഇരിക്കേണ്ടത് മഹാനായ പ്രവാചകൻ്റെ ഹൃദയത്തടത്തിലേക്ക് നെറ്റിത്തടം ഒന്ന് ചായ്ച്ചു വെച്ച് തുരുതുരാ പ്രവാചകനെ മുത്തിക്കൊണ്ടാണ് ഹാത്തിം പ്രഖ്യാപിച്ചത് ലാ ഇലാ മുഹമ്മദ് റസൂല എന്ന് ഇത് സാമൂഹിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഉയർന്നു വന്നതാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും എണ്ണി നോക്കൂ നിങ്ങൾ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഈ മൊയ്ദ് മൗലവി സാഹിബ് ഇങ്ങനെ തുടങ്ങി വക്കം മൗലവി അതേപോലെ തന്നെ ഇ കെ മൗലവി തുടങ്ങിയിട്ടുള്ള സതീർത്ഥ്യരായ നവോത്ഥാനത്തിൻ്റെ പരിഷ്കർത്താവിൻ പരിഷ്കർത്താക്കളായി മുന്നോട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളും സമൂഹവുമായി ഒരു ഹൃദയ ബന്ധമുണ്ടാകും അതുകൊണ്ടാണ് അബ്ദു മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മുഖത്ത് വെച്ച് സംസാരിച്ചു പ്രസംഗം കഴിഞ്ഞു പിറ്റേ ദിവസം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി അക്കിത്തം ക്ലാസ്സിലേക്ക് അക്കിത്തത്തിൻ്റെ ക്ലാസ്സിലേക്ക് രാമ മേനോമാഷ് കടന്നു വന്നത് രാമ മേനോമാഷ് കടന്നു വരുമ്പോൾ ഒരു പത്രം കയ്യിലുണ്ടായിരുന്നു ആ പത്രം ഈ ചേർത്ത് പിടിച്ചുകൊണ്ട് കുട്ടികളോട് പറഞ്ഞു ഇനി ആരും വിണ്ടരുത് ഞാനൊരു പ്രസംഗം കേൾപ്പിക്കാൻ പോവുകയാണ് ഇന്നലെ മുക്കത്ത് വെച്ച് നടന്നൊരു പ്രസംഗമാണ് എട്ടിൽ ഞാൻ പഠിക്കുമ്പോൾ ദിനപത്രവുമായിട്ടെത്തുന്നു കുട്ടിരാമമേനോ മാഷ് കാതിൽ കടുക്കനും കാലുറുപ്പിക പോലെ മിന്നിത്തിളങ്ങും പിന്നെ ചന്ദനപ്പെട്ടും മിന്നി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്താ പറഞ്ഞത് അദ്ദേഹം പ്രസംഗം ആർജവത്തോടെ വായിച്ചു എൻ്റെ വാക്കുകൾ നിങ്ങൾ തിരസ്കരിപ്പീൻ ഖുർആാനിൽ ആശയത്തിൽ രമിക്കുവാീൻ അയലിൽ പാർക്കും ഹിന്ദുവിനെ സ്നേഹിക്കുവീൻ ഇത് ആവേശഭരീതമായി രാമ മേനോമാ അവതരിപ്പിച്ചപ്പോൾ ക്ലാസിൻ്റെ പുറകിൻ്റെ ബെഞ്ചിൽ നിന്ന് ഒരു കുട്ടി കൈകൊട്ടി അതേറ്റുകൊട്ടി കൈ ആ കൈകൾ ഒരു യുഗങ്ങളോളം ശബ്ദിക്കുന്ന കവിതയായി സർഗാത്മകതയുടെ പരിവർത്തനമായി നമുക്ക് വായിക്കാൻ കഴിയുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ സമൂഹത്തിൽ ഇടപെട്ടു സാമൂഹികമായി ഇടപെട്ടു അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മൾ അനുഭവിച്ചു നാം അനുഭവിച്ചു കൊണ്ടേ ഈ സാമൂഹികമായ ഇടപെടലുകൾ ആവശ്യമാണ് പക്ഷേ ഇന്ന് അവിടെ പോകാവോ ഇവിടെ പോകാവോ അവർ മുഴുവൻ ആളുകൾക്കും ഫത്തുപ് കൊടുക്കാൻ ഓൺലൈൻ മുഫ്തിമാർ പ്രത്യേകം പ്രത്യേകം വിരുദ്ധം നേടിയിട്ടുണ്ട് അതുകൊണ്ട് അവർ പറയുന്നു ആ ആഘോഷത്തിന്റെ അടുത്തേക്ക് പോകരുത് സ്നേഹത്തെ കാണരുത് എല്ലാം നരകത്തിലേക്ക് ആകെ കേട്ടു നോക്കിയാൽ തോന്നുക അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാനാണ് എന്ന് ശുഭപ്രതീക്ഷയുടെ വാക്കുകളാണ് ഖുർആൻ നൽകിയിട്ടുള്ളത് സ്വർഗത്തിന്റെ സുന്ദരമായ ആശയങ്ങളെയാണ് ഖുർആാനിന് പറയാനുള്ളത് അബദ്ധജിലമായി നിങ്ങൾ ചാടിപ്പോകാതിരിക്കുവാൻ നരകമെന്ന മഹാ അഗ്നി ഉണ്ട് എന്ന താക്കീതാണ് ഖുർആൻ നൽകിയിട്ടുള്ളത് അതല്ലാതെ സമൂഹത്തിൽ നിന്ന് മനുഷ്യരെ പിടിച്ചു വലിക്കുകയും ആശ്രമ അതിവാദത്തിൻ്റെ അതിപ്രസരമാക്കി വലിയ നീളമുള്ള താടികളെ കുട്ടികളെ കൊണ്ടുവപ്പിച്ച് വലിയ പാൻറ്റുകൾ മേലോട്ട് കയറ്റിയെടുത്ത് ഒരു തരം ഒന്നിനും കൊള്ളാതെ അരാഷ്ട്രീയവൽക്കരത്തിൻ്റെ ജുബ ഇടിയിക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉത്തരേന്ത്യയിലേക്കൊന്ന് നോക്കിക്കോ ഇന്ത്യയിൽ ആദ്യമായി നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച ഉത്തരേന്ത്യയിൽ ഈ ആത്മീയ അതിവാദത്തിന്റെ അതിപ്രസരം കടന്നു വന്നപ്പോൾ അവർ ഖുർആൻ പഠിച്ചു ജുബയിട്ടു അവർക്കത് മാത്രമേ ഉള്ളൂ യോഗി ആദിത്യനാഥ് പറഞ്ഞു എനിക്ക് ആവി പെയിൻറ് മതി നമ്മുടെ മദ്രസയ്ക്ക് എന്ന് മിണ്ടാൻ കഴിയാത്തവരായി അവർ മാറുന്നതിൻ്റെ ഫലം അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ആത്മീയ അതിവാദത്തിൻ്റെ ലഹരി മരുന്നുകൾ കുത്തിക്കൊടുത്തതിൻ്റെ അനന്തര ഫലമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമൂഹത്തിലേക്ക് ഇറങ്ങുക ഒച്ച അനക്കങ്ങൾ ഒളിച്ചുപോയ തെരുവീതികളിൽ സർഗാത്മകതയുടെ പ്രതീകാത്മമായി ഉയർന്നു വരാൻ നമുക്ക് സാധിക്കണം പൊതുവിദ്യാലയം നമ്മൾ ഉണ്ടാവണം പൊതു ഇടങ്ങളിൽ നമ്മൾ ഉണ്ടാവണം വായനശാലകളിൽ നമ്മൾ ഉണ്ടാവണം അങ്ങനെ സാമൂഹിക നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായി മാറുമെങ്കിൽ ഈ കൂട്ടായ്മ നാളെയുടെ അരുണോദയത്തിൽ പുതിയ പ്രതീക്ഷകൾ തന്നെയാണ് തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയാവട്ടെ ഈ കൂടിയിരുത്തം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ശ്രമിച്ച പ്രിയപ്പെട്ട എൻ്റെ ആത്മബന്ധുക്കളോട് ഒരായിരം നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് പടച്ചു തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളിൽ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഹൃദയം കൊണ്ട് സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു അള്ളാഹുദമ്മ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാ